പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പൊഖ്റാനിൽ സൈന്യം നടത്തിയ ഭാരത് ശക്തി ഏറെ ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കിയത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തി പ്രകടനമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ സൈനികാഭ്യാസം അയൽ രാജ്യമായ പാകിസ്ഥാനിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പാക് യൂട്യൂബർ സനാം ജാദിനോടുള്ള പാക് പൗരന്മാരുടെ പ്രതികരണം ഇതാണ് കാണിക്കുന്നത്. അഭ്യാസത്തിന്റെ പേരിൽ ഇന്ത്യ ശക്തി കാണിക്കുകയാണെന്ന സനാം ജാദുമായുള്ള സംഭാഷണത്തിനിടെ ഒരു പാക് യുവാവ് പറഞ്ഞു. തങ്ങളുടെ അവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും കണക്കിലെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കൂട്ടിയാൽ കൂടില്ല. പാകിസ്ഥാൻ ദൈനംദിന ചെലവുകൾ നടക്കാൻ IMFനോട് ഭിക്ഷ യാചിക്കുന്നു. എങ്ങനെയെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുകയാണ് നമ്മുടെ ആവശ്യം. ഇത്തരം തയ്യാറെടുപ്പുകളൊന്നും തങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നും പാക് പൗരൻ പറയുന്നു. ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് യൂട്യൂബറുടെ ചോദ്യത്തിന് ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് മുഹമ്മദ് ഒസാമ എന്ന യുവാവ് പറഞ്ഞു. ലോകം മുഴുവൻ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇതാണ്. പാകിസ്ഥാന് ആലോചിക്കാൻ കഴിയാത്ത വിധം ശക്തമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. രാജ്യത്തെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ ചിന്തിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന് അത്തരം ഭരണാധികാരികൾ ഇല്ലെന്നും മുഹമ്മദ് ഒസാമ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചർ പാകിസ്ഥാനേക്കാൾ വളരെ മെച്ചപ്പെട്ടതാണെന്ന് മറ്റൊരു പാക് യുവാവ് പറഞ്ഞു. ഇന്ത്യയുടേത് ശക്തമായ സമ്പദ് വ്യവസ്ഥയുമാണ്. അതുകൊണ്ട് പ്രതിരോധ ബജറ്റിൽ പാകിസ്ഥാനേക്കാൾ വളരെയേറെ അവർ ചെലവിടുന്നത്. അതേസമയം പാകിസ്ഥാൻ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പണം എടുത്ത വായ്പ തിരിച്ചടക്കേണ്ടതുണ്ട്. ഇവിടുത്തെ വിദേശ നിക്ഷേപം വളരെ താഴ്ന്ന നിലയിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചെലവുകൾ വഹിക്കാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളുമായാണ് രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഇന്ത്യൻ സൈന്യം വൻ അഭ്യാസ പ്രകടനം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും അഭ്യാസം വീക്ഷിച്ചു. പൊഖ്റാൻ ഫീൽഡ് ഫയർ റേഞ്ചിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് മുമ്പിലായിരുന്നു ഭാരത് ശക്തി എന്ന അഭ്യാസ പ്രകടനം. മൂന്ന് സായുധ സൈനികളുടെയും യുദ്ധ തയ്യാറെടുപ്പ്, കാര്യക്ഷമത വിലയിരുത്തൽ, വമ്പൻ സൈനിക ശക്തിയെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനൊപ്പം 100% തദ്ദേശീയമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വൻ ശക്തി പ്രകടനമായിരുന്നു ഭാരത് ശക്തി. 1 മണിക്കൂർ നീണ്ട അഭ്യാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ വീക്ഷിച്ചിരുന്നു. യുദ്ധ ടാങ്കുകളും യുദ്ധ വിമാനങ്ങളും മുതൽ മൊബൈൽ ആന്റി ഡ്രോൺ സംവിധാനം, വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ടാങ്ക് വേദ മിസൈലുകളും അഭ്യാസത്തിന്റെ ഭാഗമായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ, കര നാവിക വ്യോമസേനാ മേധാവിമാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും സൈനിക ഉദ്യോഗസ്ഥരും അഭ്യാസം കാണാൻ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.